ഈ ആഴ്ച ഇന്ന് തൊട്ട് മഴ ഉണ്ടാവും പക്ഷേ ഈ ആഴ്ച പൂർണ്ണമായിട്ട് കഴിഞ്ഞ ആഴ്ച അല്ല കുറച്ച് അവസാനത്തെ കുറച്ച് മഴ കുറയും നമുക്ക് കഴിഞ്ഞ ആഴ്ച ആ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ എഫക്റ്റുകളൊക്കെ ഇനിയും വരാനുണ്ട് ഇതാ ഇനി വീണ്ടും ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ വരികയാണ് ഈ ന്യൂനമർദ്ദങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ട് കഴിഞ്ഞ വർഷമില്ലാത്തൊരു മാറ്റമാണ് അപ്പോൾ അത് ഇനി അറബിക്കടലിലും സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മഴ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇനിയുള്ള മഴ നമുക്ക് ചില ഗ്യാപ്പുകളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യത അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതായത് ഈ മാസം ഒരു പതിനഞ്ചാം പതിനെട്ടാം പതിനഞ്ച് പതിനൊന്ന് മുതൽ ഒരു പതിനഞ്ച് വരെയൊക്കെ ഉള്ള സമയങ്ങളിൽ കുറച്ച് കൂടുതൽ മഴ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്കൊക്കെ നമുക്കൊരു മഴ കുറച്ച് കുറയും തുലാമാസാ തുലാമാസം പത്ത് കഴിഞ്ഞാൽ പിന്നിൻ്റെ ബൊത്ത് കിടക്കാന്നുള്ള പഴംപൊഴി പറയുന്നത് ശരിയാണത് കാരണം ഞങ്ങൾക്ക് അനുഭവത്തിനുള്ളത് കാരണം പിന്നെ നമുക്ക് നമുക്കറിയാം വയനാട്ടിൽ എന്ന് പറയുമ്പോൾ ആട് വേറെ മഴ ഉണ്ടായിരുന്ന ഓരോ കാലഘട്ടം ഓരോ മഴയാണ് ഇപ്പം തുലാവർഷം കഴിഞ്ഞിരിക്കും തുലാമാസം എന്ന് പറഞ്ഞാൽ ഈ വർഷാരംഭത്തിൻ്റെ തുലാം പതിനഞ്ച് കഴിഞ്ഞാൽ വർഷാരംഭം കഴിഞ്ഞു പിന്നെ നമ്മൾ വേനൽ ആരംഭമാണ് തുടങ്ങാൻ പോകുന്നത് ഇതിപ്പോൾ എന്താ സ്ഥിതി ചോദിച്ചാൽ ഏത് സമയവും മൂടിക്കെട്ടിക്കുന്ന മഴ നിൽക്കുക വടക്കൻ ജില്ലകളിൽ കുറച്ച് മഴ ഉണ്ട് നമുക്ക് ആ ന്യൂനമർദ്ദത്തിൻ്റെ എഫക്റ്റായിട്ട് കുറച്ച് മഴ ഉണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും ഒരേപോലുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഈ ആഴ്ചയിൽ നമുക്ക് കാണാനില്ല അപ്പം പകല് നല്ല വെയിലുണ്ടാവും പിന്നെ വൈകുന്നേരങ്ങളിൽ സാധാരണ പോലുള്ള മഴ രാത്രിയിലും പുലർച്ചെയൊക്കെയുള്ള മഴ ഉണ്ടാവും ഇപ്പം നെല്ല് കതിര് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ കതിര് വരുന്ന സമയത്താണെങ്കിൽ രാത്രി ഒരു രണ്ട് മണിക്ക് ശേഷം മഴ പെയ്യാൻ പാടില്ലെന്നാ കാരണം അന്നേരമാണ് ഈ പരാഗണം നടക്കുന്ന സമയം ആ സമയത്താണ് ഈ മഴ പെയ്യുന്നത് അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മൾ നെല്ല് മുഴുവനും പതിരാവും കാര്യമായിട്ട് നെല്ലുണ്ടാവില്ല ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥ ഇതിപ്പം എൻ്റെ നെല്ല് മുഴുവനും കതിരാണ് കുറേ ഭാഗം പളുത്തിരിക്കുന്നു കുറച്ച് ഭാഗം കതിര് വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമാണ് അപ്പോൾ ഈ സമയത്തുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ നമ്മൾ മഴ പെയ്തുകൊണ്ട് ഈ കൃഷിക്കാർക്ക് യാതൊരു പ്രയോജനവും ഈ മഴയ്ക്കില്ല ഒരു പ്രയോജനവും ഇല്ല നഷ്ടമേ ഉള്ളൂ